നമസ്കാരം. ഞാൻ എം എം സുബേർ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ അടുത്ത സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയ്ക്ക് ഇന്നലെ തുടക്കമായി. രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ നടന്ന 91 മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത്. മാളയിലെ പാലായിലെ മാണിക്യമായ കെ എം മാണിക്ക് നിത്യനിദ്ര. പാലാ സെൻറ് തോമസ് കത്തീഡ്രലിൽ ഇന്നലെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ആയി. തിരുവനന്തപുരത്തെ കോളിയൂരിൽ ഗൃഹനാഥനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയും വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തുകയും ചെയ്ത നരാധമന് കോടതി വധശിക്ഷ വിധിച്ചു. ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് കേരള കൗമുദി നൽകിയിരിക്കുന്നു. കോളിയൂർ കൊലക്കേസ് നരാധമന് കഴുമരം എന്നാണ്. മലയാള മനോരമ: ബാലാക്കോട്ടിൻ്റെയും പുൽഭാമയുടെയും പേരിൽ പ്രധാനമന്ത്രിയുടെ വോട്ട് തേടൽ ലംഘനം എന്നാണ് മുഖ്യ വാർത്ത നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്, മികച്ച തുടക്കം ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് എന്നാണ്. ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്നുള്ളതിൻ്റെ വാർത്തയാണ്. സൈന്യത്തിൻ്റെ പേരിൽ വോട്ട് തേടൽ, ചട്ടം ലംഘിച്ചു, മോഡി വെട്ടിൽ എന്നാണ് ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത. മാധ്യമം നൽകുന്ന മുഖ്യ വാർത്ത തിരഞ്ഞെടുപ്പിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് അക്രമം, കൊല, ആന്ധ്രയും മധ്യപ്രദേശിലുമായി 4 മരണം, വോട്ട് യന്ത്രങ്ങൾ പലയിടത്തും പണിമുടക്കിയെന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട്. മംഗളത്തിൻ്റെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്, വോട്ട് ബാലാക്കോട്ട്, മോഡി കുരുക്കിലേക്ക് എന്നാണ് അതിൻ്റെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്. ദീപിക നൽകുന്ന പ്രധാന വാർത്ത, ഇനി ദീപ്ത സ്മരണ. പാലായിലെ മാണിക്യമായ കെ എം മാണിയുടെ ഓർമ്മകൾ ഇനി ദീപ്ത സ്മരണകളായി ഇരിക്കും എന്നുള്ളതാണ് ദീപികയുടെ പ്രധാന വാർത്ത. ദി ഹിന്ദുവിൻ്റെ പ്രധാന വാർത്ത, ആൾ പോൾസ് ബിഗിൻ വയലൻസ് മാൾസ് വോട്ടിംഗ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ജമ്മു കാശ്മീർ എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസമുണ്ടായ അക്രമങ്ങളാണ് ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത്. അതേസമയം ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നത്, അസാഞ്ചസ് സെക്യുലേഷൻ ഓഫ് 7 years എൻഡ് വിത്ത് അറസ്റ്റ് ഇൻ ലണ്ടൻ എന്നാണ്. വിക്കി ലീഗ് സ്ഥാപകനായ അസാഞ്ചിൻ്റെ അറസ്റ്റാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇലക്ഷൻ, അതായത് വോട്ടെടുപ്പ് ദിവസത്തെ അക്രമമാണ് നൽകിയിരിക്കുന്നത്. സ്ട്രേ വയലൻസ് ഇൻ ഫേസ് ഫസ്റ്റ് പോൾ എന്നുള്ളതാണ് അവരുടെ പ്രധാന വാർത്ത. ഇനി നമുക്ക് കേരളകൗമുദിയുടെ പ്രധാന വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കോളിയൂർ കൊലക്കേസ് നരാധമന് കഴുമരം, കൂട്ടുപ്രതിക്ക് ജീവപര്യന്തം എന്നുള്ളതാണ് മുഖ്യ വാർത്തയായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കോളിയൂർ എന്ന് പറയുന്ന, വിഴിഞ്ഞത്തിനടുത്തുള്ള കോളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു കൊലപാതകവും അതേ തുടർന്ന് പിന്നെ വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തിയതുമായ സംഭവമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. കേസിൽ കോവളം കോളിയൂർ ചാനൽക്കരയിൽ ഗൃഹനാഥനെ തലക്കടിച്ചു കൊന്ന് വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു എന്നുള്ളതാണ്. ഒന്നാം പ്രതി എന്ന് പറയുന്നത് വട്ടപ്പാറ സ്വദേശി അനിൽകുമാറാണ്. രണ്ടാം പ്രതി തമിഴ്നാട് സ്വദേശി സിന്ദേമേട് സ്വദേശിയായ ചന്ദ്രശേഖരൻ എന്നുള്ള ആളാണ് രണ്ടാം പ്രതി. രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവാണ്. രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി മിനി എസ് ദാസാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പല കുറ്റങ്ങൾക്കായി 2 ലക്ഷം രൂപ പിഴയും ഒന്നാം പ്രതി അടയ്ക്കണം എന്നുള്ളതാണ് ഇതിലെ വിധിന്യായത്തിലുള്ളത്. ഇതിലെ പ്രധാന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്, പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, മാനഭംഗം, ഭവനഭേദനം, കവർച്ച, വധശ്രമം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ കുറ്റങ്ങൾക്കെല്ലാം കൂടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ ഒന്നാം പ്രതിക്ക് നൽകിയത്. രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു. അറസ്റ്റും നിർണായക തെളിവുകളും എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട്. സൗത്ത് സോൺ ADGP ആയിരുന്ന ബി സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൻ്റെ തുമ്പുണ്ടാക്കുകയും പ്രതികളെ കണ്ടെത്തുകയും ചെയ്തത്. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 48 മണിക്കൂറിനുള്ളിലാണ് ഈ പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞത് എന്നാണ് ഈ വാർത്തയിൽ അനുബന്ധമായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ നാടിനെ നടുക്കിയ സംഭവം എന്ന് പറയുന്നു, അത് 2016 ജൂലൈ 7 പുലർച്ചെ 2 മണിക്കാണ് സംഭവം നടന്നത്. വീടിൻ്റെ അടുക്കള വാതിൽ തകർത്ത് അകത്ത് കയറിയ പ്രതികൾ ഉറങ്ങിക്കിടന്ന ഗൃഹനാഥനെ കനത്ത ചുറ്റിക കൊണ്ട്
തലയ്ക്കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ഒപ്പം തന്നെ ഗൃഹനാഥയായ വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവം. ഇത് നാടിനെ നണുക്കിയ ഒരു സംഭവമായിരുന്നു എന്നുള്ളത്. ആക്രമണത്തിൽ തലച്ചോറിന് ഗുരുതരമായി ക്ഷതമേറ്റ വീട്ടമ്മ നിരവധി ശസ്ത്രക്രിയകൾക്ക് ശേഷം ഇപ്പോഴും അബോധാവസ്ഥയിലാണ് എന്ന് പറയുന്നു. 86 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അന്വേഷണം നടത്തി 86 ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്നത്തെ ലോകായുക്ത SP KS ഗോപകുമാറാണ്. തമിഴ്നാട് സ്വദേശിയായ രണ്ടാം പ്രതിക്ക് പരിഭാഷയുടെ സഹായവും അനുവദിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ ഹാജരായി എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തുകയും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അതായത് കത്തി, പാര, ചുറ്റിക എന്നിവ കണ്ടെടുക്കുകയും ചെയ്തതാണ് പോലീസിന് ഈ അന്വേഷണത്തിൽ ഇത്രയും വിജയകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. കേരളകൗമുദി ഇന്ന് നൽകിയിരിക്കുന്ന ഒന്നാം പുറത്ത് നൽകിയിരുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാഹുലിനെ വധിക്കാൻ ശ്രമമെന്ന കോൺഗ്രസ് ആരോപണം ചീറ്റി എന്നുള്ളതാണ്. അതായത് അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കളക്ടറേറ്റിന് പുറത്തിറങ്ങി രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിൽ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉണ്ടായി. ഈ ആരോപണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ഒരു ചീറ്റിപ്പോയ കഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ നെറ്റിയിൽ ചുവന്ന ലേസർ രശ്മി പതിച്ചു എന്നുള്ളതാണ്. ഇത് സ്നിപ്പർ റൈഫിളിൽ നിന്നുള്ളതാണ്. അതായത് വളരെ ദൂരെ നിന്ന് തന്നെ ഉന്നം വെച്ച് വെടിവെക്കാവുന്ന സ്നിപ്പർ റൈഫിളിൽ നിന്നുള്ള ലേസർ രശ്മികളാണ് ഇതെന്നാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആരോപണം ഉണ്ടായത്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണ വലയം തീർക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ടർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇത് AICCക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ നിന്ന് വന്ന രശ്മികളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേ തുടർന്നാണ് ഈ ആരോപണം ചീറ്റിപ്പോയത് എന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ഇതിനകത്ത് ഈ വാർത്തയിൽ പറയുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ നെറ്റിയിൽ ലേസർ രശ്മി പതിച്ചു എന്ന് സത്യമാണ്. ഇടത് നെറ്റിയുടെ താഴെയും മുഖത്തുമായി ഇടവിട്ട് 7 തവണ പച്ച നിറത്തിൽ ലേസർ രശ്മി പതിച്ചു. ഈ ദൃശ്യം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇത് ദൂരെ നിന്ന് ഉന്നം പിടിച്ച് വെടിയുതിർക്കാൻ ശേഷിയുള്ള സ്നിപ്പർ റൈഫിളിൽ നിന്നുള്ള ലേസർ രശ്മികളാണെന്ന സംശയമാണ് വിനയായത്. SPG സംരക്ഷണയുള്ള രാഹുലിന് രണ്ടാം നിര സുരക്ഷ ഒരുക്കിയ ഉത്തർപ്രദേശ് സർക്കാരിനാണ് വീഴ്ചയുണ്ടായതെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. എന്നാൽ SPG ഡയറക്ടർ നൽകിയ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ ഇത് തെറ്റാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളെടുത്ത AICC ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ നിന്നുള്ള രശ്മികളാണ് പതിച്ചതെന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് ഡയറക്ടറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് AICC നൽകാൻ തയ്യാറാക്കിയിരുന്ന കത്ത് പിൻവലിച്ചതായും വാർത്തകൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ആന്ധ്രയിലും തെലുങ്കാനയിലും കനത്ത പോളിംഗ് എന്നാണ് കേരളകൗമുദി നൽകിയിരിക്കുന്ന ഒന്നാം പുറത്തെ മറ്റൊരു വാർത്ത. അക്രമത്തിൽ 2 മരണമുണ്ടായി എന്നും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നടന്ന ആന്ധ്രയിൽ വ്യാപകമായി അരങ്ങേറിയ അക്രമങ്ങളിൽ 2 പേർ മരിച്ചു എന്നുള്ളതാണ്. അതായത് TDP YSR പ്രവർത്തകരാണ് ഇങ്ങനെ മരിച്ചത് എന്നുള്ളതിൻ്റെ വിശദാംശം പറയുന്നു. പൂർണ്ണമായ വോട്ടെടുപ്പ് നടന്ന ആന്ധ്രയിലെ 25 മണ്ഡലങ്ങളിൽ 76% പോളിംഗ് നടന്നു. അതേസമയം തെലങ്കാനയിൽ 60.57% പോളിംഗാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ സംസ്ഥാനത്ത് നടന്ന പോളിങ്ങിൻ്റെ ശതമാനം എത്രയാണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും കേരളകൗമുദി നൽകിയിട്ടുണ്ട്. കേരളകൗമുദിയുടെ ഒന്നാം പുറത്തെ മറ്റൊരു വാർത്ത, പ്രധാനമന്ത്രി ഇന്ന് കോഴിക്കോട്ട് എത്തുന്നു, ഇന്ന് വൈകുന്നേരം 6:30 കോഴിക്കോട്ട് എത്തും എന്നുള്ളതാണ്. കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിജയ് സങ്കല്പ് റാലിയെ കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് വാർത്ത. അതായത് 6:30 കോഴിക്കോട് എത്തുന്ന പ്രധാനമന്ത്രി 7:10 പ്രസംഗം പൂർത്തിയാക്കി തിരിച്ചു പോവുകയും ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ NDA സ്ഥാനാർത്ഥികളും ഈ റാലിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി മലയാള മനോരമയുടെ വാർത്തയിലേക്ക് പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബാലാക്കോട്ടിൻ്റെയും പുൽവാമയുടെയും പേരിൽ പ്രധാനമന്ത്രിയുടെ വോട്ട് തേടൽ ലംഘനം എന്നാണ്. നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
പ്രസംഗിക്കവെയാണ് ഇങ്ങനെ ഒരു ചട്ടലംഘനം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. ഇതേക്കുറിച്ച് കോൺഗ്രസും സി പി എമ്മും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. തുടർന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് റിപ്പോർട്ട് തേടി. ആ റിപ്പോർട്ടിലാണ് ഈ പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തി എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയാവുന്നത്. ബാലാക്കോട്ടെ ആക്രമണം നടത്തിയ ധീരസൈനികർക്കും പുൽവാമയിൽ വീരചരമം പ്രാപിച്ചവർക്കുമായി കന്നി വോട്ടർമാർ വോട്ട് സമർപ്പിക്കണമെന്നാണ് മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും വസ്തുതാപരമായ റിപ്പോർട്ടാണ് നൽകിയതെന്നും മഹാരാഷ്ട്ര സിഇഒ സൂചിപ്പിച്ചു. പ്രതിരോധ സേനകളിലുള്ളവരുടെ ചിത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം പ്രധാനമന്ത്രി ലംഘിച്ചെന്നാണ് റിപ്പോർട്ടിൻ്റെ വിലയിരുത്തൽ എന്നാണ് ഈ മുഖ്യ വാർത്തയിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇനി നിത്യസ്മരണയിലേക്ക് കെ എം മാണി എന്നുള്ള ഒരു വാർത്ത മനോരമ 1-ാം ബർത്ത് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് നൽകിയിരിക്കുന്നു. മീനച്ചിലാറിൻ്റെ തീരത്തെ പള്ളിയിൽ അന്ത്യവിശ്രമം. മീനച്ചിലാർ തൊട്ടൊഴുകുന്ന പാലാ സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ കെ എം മാണിക്ക് ഇനി നിത്യ നിദ്ര. പാലായുടെയും കേരളത്തിൻ്റെയും നിത്യസ്മരണകളിലേക്ക് കെ എം മാണി എന്ന രാഷ്ട്രീയ ആചാര്യൻ മടങ്ങി. തിരശീല വീണത് കേരള രാഷ്ട്രീയത്തിലെ അതുല്യ യുഗത്തിന് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ചിത്രങ്ങൾ മനോരമ നൽകിയിട്ടുണ്ട്. രാഹുലിൻ്റെ തലയ്ക്ക് നേരെ ലേസർ രശ്മി എന്നുള്ള വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. സുരക്ഷാ ആശങ്ക ഉയർന്നു. വെളിച്ചം മൊബൈൽ ഫോണിലേതെന്ന് എസ് പി ജി എന്ന് പറയുന്നു. ഉത്തർപ്രദേശിലെ അമേഠിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തലയിൽ പലതവണ ലേസർ രശ്മിക്ക് സമാനമായ വെളിച്ചം പതിച്ചത് ആശങ്ക പരത്തി എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത്. വൃത്താകൃതിയിൽ പച്ച നിറത്തിലുള്ള വെളിച്ചം വലുത് നെറ്റിയിലും തലയിലുമായി 7 തവണ പതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ എസ് പി ജി ഡയറക്ടറെ വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഇത് AICC ക്യാമറാമാൻ്റെ ക്യാമറയിൽ നിന്നുള്ള ലേസർ രശ്മികളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. ഇനി മലയാള മനോരമ നൽകിയിരിക്കുന്ന മറ്റൊരു 1-ാം പുറത്തെ വാർത്ത, റെയ്ഡുകളിലെ പക്ഷപാതം റവന്യൂ വകുപ്പിന് ശാസന എന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇത് നിഷ്പക്ഷമായ തരത്തിലുള്ള റെയ്ഡുകളായിരിക്കണം നടത്തേണ്ടത് എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര റവന്യൂ വകുപ്പിനും നികുതി വകുപ്പിനും നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിനെ മറികടന്നുള്ള ഒരു മറുപടി ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതിനെ തുടർന്നാണ് ഈ ശാസന വന്നത്. അതായത് നിഷ്പക്ഷമായിരിക്കണമെന്ന നിർദ്ദേശത്തോട് അലസവും വിചിത്രവുമായ രീതിയിൽ കേന്ദ്ര റവന്യൂ വകുപ്പ് പ്രതികരിച്ചു. അതാണ് ആ പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇപ്പോൾ ശാസന നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പ് ബംഗാൾ 81%, ബീഹാർ 50% എന്നുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ വിശദാംശങ്ങളും മനോരമ 1-ാം പുറത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 18 സംസ്ഥാനങ്ങളിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 91 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നത്. കൂടാതെ ആന്ധ്ര, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്നലെ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ബംഗാളിലാണ്. 81% വോട്ട് അവിടെ രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതേസമയം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ബീഹാറിലാണ്. 50% പേർ മാത്രമേ അവിടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ടായി. ആന്ധ്രാപ്രദേശിൽ TDP YSR സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു എന്നുള്ളത്. 7 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിൽ ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് 2 മണ്ഡലങ്ങളിലാണ്. ജമ്മു കാശ്മീരിൽ പോളിംഗ് 55% എന്നുള്ള വിശദാംശം ഇതോടൊപ്പം നൽകുന്നു.